അമേരിക്കയുമായുള്ള പ്രിഡേറ്റർ ഡ്രോൺ ഇടപാടിനെതിരെ കോൺഗ്രസ്. പ്രിഡേറ്റർ ഇടപാട് റഫാൽ യുദ്ധവിമാന ഇടപാട് പോലെയാണ്. മറ്റു രാജ്യങ്ങൾ നൽകുന്ന ആ തുകയേക്കാൾ നാലിരട്ടിയധികം നൽകിയാണ് ഇടപാട് നടത്തുന്നതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേർ ആരോപിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, എന്തെല്ലാമാണ് ഈ കോൺഗ്രസ് ആരോപിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രിഡേറ്റർ ഡ്രോൺ ഇടപാടിനെതിരെ കോൺഗ്രസ്. കോൺഗ്രസ് നേതാവ് പവൻ ഖേര വലിയൊരു ആരോപണം ഉന്നയിക്കുന്നു. മറ്റു രാജ്യങ്ങൾ നൽകുന്ന തുകയേക്കാൾ നാലിരട്ടി അധികം നൽകിയാണ് ഇടപാട് നടത്തുന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? നിതിൻ, കേൾക്കാമെങ്കിൽ അമേരിക്കയുമായുള്ള പ്രിഡേറ്റർ ഡ്രോൺ ഇടപാടിനെതിരെ കോൺഗ്രസ് എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? സ്മിത, റഫാൽ യുദ്ധവിമാന ഇടപാട് പോലെ ഇതിൽ അഴിമതിയുണ്ടെന്ന ആരോപണമാണ് പ്രിഡേറ്റർ ഡ്രോൺ ഇടപാടിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. 31 ഡ്രോണുകൾക്കായി 25,000 കോടി രൂപയിലേറെ ഇടപാടുണ്ട്. ഇതിൽ ഒരെണ്ണത്തിന് 800 കോടി രൂപയിലേറെ ചെലവഴിച്ചു എന്നാണ്, അല്ലെങ്കിൽ അത്തരമൊരു ഇടപാടുണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. ഡ്രോൺ നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക് സിഇഒയുമായി ഭരണാധികാരികൾക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന ചോദ്യമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ഒരു ആരോപണം ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ചും ഡ്രോൺ ഇടപാടുമായി ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇന്ന് പവൻ കെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനം മറ്റ് രാജ്യങ്ങൾ നൽകുന്ന തുകയേക്കാൾ നാലിരട്ടിയിലധികം തുകയാണ് ഈ ഇടപാടിനായി ഇന്ത്യ നൽകുന്നതെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ഒരു ആരോപണം ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആരോപണത്തിനെതിരെ BJP ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇത്തരമൊരു തുക സംബന്ധിച്ചുള്ള ആരോപണങ്ങൾക്ക് അത് തെറ്റാണെന്ന് നേരത്തെ പ്രതിരോധ മന്ത്രാലയം വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷേ BJP ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്തിയിട്ടില്ല. എന്തായാലും ഈ വിഷയം കോൺഗ്രസ് സജീവമായി തന്നെ നിലനിർത്താൻ പോവുകയാണ്. പ്രത്യേകിച്ചും റഫാൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് ഇതിന് സമാനമായ ഒരു ഇടപാടാണ് ഈ പ്രെഡേറ്റർ ഡ്രോൺ ഇടപാടെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. പാർലമെന്റ് അടക്കം ഈ വിഷയം സജീവമായി തന്നെ നിലനിർത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളടക്കം ഈ വിഷയം സജീവമായി തന്നെ നിലനിർത്താനും ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിക്കുന്നുണ്ട്. ശരി, അമേരിക്കയുമായുള്ള പ്രിഡേറ്റർ ഡ്രോൺ ഇടപാടിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.